നമസ്കാരം. RSS വേദി പങ്കിട്ട KNA ഖാദറിന്റെ വിശദീകരണം തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം. വീഡിയോ സന്ദേശത്തിലെ വിശദീകരണമാണ് പാർട്ടി തള്ളിയത്. കേസരിയിലെ പ്രസംഗവും ദൃശ്യങ്ങളും പാർട്ടി നേതൃത്വം പരിശോധിക്കും. KNA ഖാദറിന്റെ വിശദീകരണം മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് KNA ഖാദർ പങ്കെടുത്തത്. വിവാദങ്ങൾക്ക് പിന്നാലെ KNA ഖാദർ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. RSS പരിപാടിയിലല്ല താൻ പങ്കെടുത്തതെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായും ലീഗ് നേതൃത്വം തള്ളി. KNA ഖാദർ RSS വേദിയിൽ തന്നെയാണ് എത്തിയതെന്നും RSSന്റെ സംസ്ഥാന പ്രചാര പ്രമുഖരും കേസരിയുടെ എഡിറ്ററുമായ ഡോക്ടർ എൻ ആർ മധുവാണ് തന്നെ ക്ഷണിച്ചതെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. നിലവിൽ KNA ഖാദറിനോട് ലീഗ് നേതൃത്വം ഔദ്യോഗിക വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. KNA ഖാദറിനെ RSS ദേശീയ നേതാവ് ജെ നന്ദകുമാർ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന വേദിയിൽ KNA ഖാദർ തുറന്നു പറഞ്ഞു. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പോയി, എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഇത് പറ്റില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ഭഗവത്ഗീതയും ബുദ്ധനെയും ഉദ്ധരിച്ചുമെല്ലാം RSS ഭൗതികാചാര്യർ ജെ നന്ദകുമാർ നടത്തിയ പ്രസംഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു KNA ഖാദറിന്റെയും പ്രസംഗം. വിഷയത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സംഭവം പാർട്ടി നയത്തിനെ എതിരാണെന്ന MK മുനീർ തുറന്നടിച്ചു. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിൻ ഹാജി പറഞ്ഞു. KNA ഖാദറിന് പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ വരുമ്പോഴോ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ആദ്യം ചിന്തിക്കണമെന്നും ആരെങ്കിലും വിളിച്ചാൽ അപ്പോൾ തന്നെ പോകേണ്ടതില്ലെന്നും വ്യക്തമാക്കി. അതേസമയം RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വിലക്കുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. RSS ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ പരിപാടിയിൽ സംഘപരിവാർ നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടതിൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ വിമർശനവുമായി KNA ഖാദർ രംഗത്തെത്തിയിരുന്നു. മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നും ഒരു സാംസ്കാരിക പരിപാടിയാണ് എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. നാട്ടിൽ വർഗീയ സംഘർഷങ്ങൾ വ്യാപിക്കുന്ന സമയത്ത് എല്ലാ മതസ്ഥരും സ്നേഹവും ഐക്യവും പങ്കിടുന്നത് നല്ലതാണ് എന്ന് കരുതി അതിനെ തെറ്റായി ചിത്രീകരിച്ച ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം KNA ഖാദർ പറഞ്ഞത് ഇങ്ങനെ ചില സാമൂഹിക മാധ്യമങ്ങളിലും ചാനലുകളിലും എനിക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു പറയുകയുണ്ടായി. ഞാൻ കോഴിക്കോട് സ്നേഹബോധി എന്നൊരു പരിപാടിക്ക് പോയിരുന്നു. സ്നേഹബോധി എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശ്രീബുദ്ധൻ്റെയും അഹിംസയും കാരുണ്യവും വ്യക്തമാക്കുന്ന ഒരു ശില്പം നിർമ്മിച്ച അതിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചിരിക്കുന്നത് സിനിമാ സംവിധായകനും അഭിനേതാവുമായ രഞ്ജി പണിക്കരാണ്. അതിലൊരു പ്രാസംഗികനായിരുന്നു ഞാനെന്നും അദ്ദേഹം പറഞ്ഞു. Like and subscribe to channel Kerala.